മലയാറ്റൂരിൽ പള്ളി വികാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. പള്ളിയിലെ മുൻ കപ്പ്യാർ ജോണിയാണ് പോലീസ് പിടിയിലായത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എപ്പോഴാണ് ഈ കപ്പ്യാർ പിടിയിലായത്? എവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? ജോയി, അല്പം മുമ്പാണ് മലയാറ്റൂർ പള്ളിക്ക് ചുറ്റുമുള്ള വന ഭാഗത്ത് നിന്ന് ഇയാളെ പിടികൂടിയത്. ഇന്നലെ മുതൽ തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നെങ്കിലും രാത്രിയോടുകൂടി തെരച്ചിൽ ദുഷ്കരമാവുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ കൂടുതൽ പോലീസ് എത്തുകയും DYSP പെരുമ്പാവൂർ DYSP ജി വേണുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തുകയും ഇയാൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരും ഇതിനോടൊപ്പം തെരച്ചിലിനൊപ്പം തന്നെ സഹകരിച്ചിരുന്നു. ഈ തെരച്ചിലിനൊടുവിലാണ് ഇയാളെ വനത്തിൽ നിന്ന്, കൂടുതൽ ഉൾവനത്തിൽ നിന്ന് ഇയാളെ കണ്ടുകിട്ടിയത്. പ്രതി തീർത്തും അവശ നിലയിലാണെന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ ഇയാളെ പോലീസ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റിയിരിക്കുകയാണ്. പ്രതിയെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ. ജോയി, ഇന്നലെ രാത്രി വരെയുള്ള തെരച്ചിലിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും വിശദാംശം പോലീസിന് ഈ നിമിഷത്തിന് ഈ പ്രതിയോട് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് പ്രതി ഇപ്പോൾ വനത്തിൽ നിന്ന് പ്രതിയെ കണ്ടെത്തുകയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് അത്രമാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇയാൾ തീർത്തും അവശ നിലയിലാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം പ്രതി ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്നലെ പ്രതി ആ സ്ഥലത്ത് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അടിവാരത്ത് പ്രതി കപ്പ്യാർ, മുൻ കപ്പ്യാർ ജോണി അവിടെ എത്തുകയും സ്കൂട്ടർ പാർക്കിംഗിന് ശേഷം മുകളിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഏതാണ്ട് ഒന്നരയോടുകൂടിയാണ് ആറാം സ്ഥലത്ത് വെച്ചപ്പോൾ ജോണി കപ്പ്യാർ അച്ഛനെ കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ഉൾവനത്തിലേക്ക് ഒളിവിടത്തിലേക്ക് ഇദ്ദേഹം പോവുകയും ചെയ്തത്. ഏതായാലും ഈ ആ സമയത്ത് ഇത് എവിടേക്ക് മറിഞ്ഞു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് തിരച്ചിലിന്റെ അല്പം ബുദ്ധിമുട്ടുകൾ പോലീസ് സംഘം നേരിട്ടിരുന്നു. എന്നാൽ കൂടുതൽ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുന്ന മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ശക്തമാക്കിയത്. ഇതിൽ ഈ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് പോലീസ് വനാന്തർ ഭാഗത്ത് നിന്ന് ജോണിയെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് മണിക്കൂറുകളിൽ എന്താണ് ഈ കൃത്യത്തിന് പ്രേരകമായത് എന്നത് സംബന്ധിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ജോയി, വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ.